ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ഇ എസ് പി അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്നതിനെക്കുറിച്ചാണ് ഇ എസ് പി എന്നൊരു വാക്ക് വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ പലരും കേട്ട് കാണും എന്നാൽ ഇതെന്താണെന്ന് പലർക്കും അറിയില്ല അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചറിനെ നമ്മൾക്ക് രണ്ടായി തരം തീരുക്കാം പാസീവ് സേഫ്റ്റി ഫീച്ചർ എന്നും ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചർ എന്നും അതിൽ പാസീവ് സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളുടെ വാഹനത്തിന് ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനമാണ് പാസീവ് സേഫ്റ്റി ഫീച്ചർ അതായത് എയർ ബാഗ് പോലെയുള്ള ഉപകരണങ്ങൾ എന്നാൽ പാസീവ് സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്സിഡൻ്റ് ഉണ്ടാവാതെ ആ ആക്സിഡൻറ്റിന് മുമ്പ് തന്നെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചർ ഉദാഹരണം എ ബി എസ് ഇ ബി ടി അതുപോലെ ഒരു ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചറിൽപ്പെട്ട ഒരു ഉപകരണമാണ് ഇ എസ് പി അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾക്ക് പറയാം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കാറിനെ റോഡിൽ സുരക്ഷിതമായി റോഡിൽ തന്നെ പോകാൻ ഈ ഇ എസ് പി നമ്മളെ സഹായിക്കുന്നു ഉദാഹരണമായി വളരെ വേഗത്തിൽ പോകുന്ന ഒരു കാർ പെട്ടെന്ന് സ്റ്റിയറിംഗ് വീൽ ടേൺ ചെയ്താൽ വാഹനം റോഡിൽ നിന്നും സ്കിഡ് ചെയ്ത് വളരെ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇ എസ് പിയുടെ പ്രാധാന്യം കാർ സ്കിഡ് ചെയ്യുന്നു എന്ന് ഇ എസ് പി മനസ്സിലാക്കിയാൽ ഈ സിസ്റ്റം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിച്ച് നമ്മളെ വലിയ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നു നമ്മളുടെ കാറിനെ സുരക്ഷിതമായി വളരെ കൂടി റോഡിലൂടെ പോകാൻ ഈ ഒരു ഇ എസ് പി സഹായിക്കുന്നു ഈയൊരു സിസ്റ്റം വാഹനത്തിന് ഒരു സെക്കൻഡിൽ ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും നിയന്ത്രിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഇ എസ് പി പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം ഇതിനായി കാറിൽ ഓരോ വീലിലുമായി വീൽ സ്പീഡ് സെൻസർ റൊട്ടേഷണൽ റേറ്റ് സെൻസർ കൂടാതെ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ ഉണ്ടാകും ഇനി ഇത് ഓരോന്നും എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം വീലിലെ സ്പീഡ് സെൻസർ ഓരോ വീലും എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ റൊട്ടേഷണൽ റേറ്റ് സെൻസർ വാഹനത്തിൻ്റെ വെർട്ടിക്കൽ ആക്സസിനെ അപേക്ഷിച്ച് വാഹനത്തിന് എത്രത്തോളം ടേൺ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ എത്രത്തോളം ടേൺ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുമാണ് ഈ മൂന്ന് സെൻസറും ഉപയോഗിക്കുന്നത് ഈ ഓരോ സെൻസറിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിലേക്കാണ് പോകുന്നത് ഈ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റാണ് ഇ എസ് പി ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് ഈ സെൻസറിൽ നിന്നുള്ള നിർദ്ദേശം ഈ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ഹൈഡ്രോളിക് യൂണിറ്റിനെ നിയന്ത്രിക്കുകയും ഓരോ വീലിലും എത്രത്തോളം ബ്രേക്കിംഗ് പ്രഷർ വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഈ ഒരു ബ്രേക്കിംഗ് പ്രഷറിനെ അപേക്ഷിച്ചാണ് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കണക്കാക്കുന്നത് ഉദാഹരണമായി വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം അണ്ടർ സ്റ്റിയർ ആവാനുള്ള ഉള്ളത് അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് വാഹനത്തിൻ്റെ റൊട്ടേഷണൽ റേറ്റ് സെൻസർ വാഹനം അണ്ടർ സ്റ്റിയർ ആവുന്നതെന്ന് മനസ്സിലാക്കുന്നു സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇ എസ് പി പ്രവർത്തിച്ച് വാഹനത്തിൻ്റെ പുറകിലെ ലെഫ്റ്റ് വീലിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും വാഹനത്തിന് വളരെ നിയന്ത്രിതമായി റോഡിൽ തന്നെ ഇരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇനി ഇതേ സിറ്റുവേഷനിൽ തന്നെ വാഹനം വളരെ പെട്ടെന്ന് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്താൽ വാഹനം ഓവർ സ്റ്റിയറിംഗ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് പുറകുഭാഗം പുറത്തേക്ക് തീർക്കാനുള്ള സാധ്യത ഈ ഒരു സിറ്റുവേഷനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഹനത്തിൻ്റെ റൊട്ടേഷണൽ റേറ്റ് സെൻസർ വാഹനം ഓവർ സ്റ്റിയറിംഗ് ആവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുകയും വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ വാഹനത്തിൻ്റെ വീൽ റൈറ്റ് സൈഡിലേക്കാണ് ടേൺ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഇ എസ് പി പ്രവർത്തിച്ച് വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ലെഫ്റ്റ് വീലിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും വാഹനം വളരെ നിയന്ത്രിതമായി റോഡിൽ തന്നെ പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഇ എസ് പി അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വാഹനങ്ങളിൽ വർക്ക് ചെയ്യുന്നത് ഇത് വാഹനത്തിൻ്റെ ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചറിൽ പെട്ട വളരെ ഉപകാരമുള്ള ഓരോ വാഹനത്തിനും ആവശ്യമുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഈ ഒരു സിസ്റ്റം ഓരോ വാഹനത്തെയും വളരെ സുരക്ഷിതമായി റോഡിൽ കൂടി പോകാൻ സഹായിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്ന് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്